പാലാരിവട്ടം അഴിമതിയിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ മുഴുവനായി കുടുങ്ങും എന്നും ടൈറ്റാനിയ അഴിമതിയിൽ താൻ തന്നെ കുടുങ്ങും എന്നും മനസ്സിലാക്കിയപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രാവിലെ തന്നെ പത്രസമ്മേളനങ്ങൾ പതിവാക്കിയിട്ടുണ്ട് കിഫ്ബി തട്ടിപ്പാണെന്നും പറഞ്ഞ് ആശാൻ പത്രസമ്മേളനം തുടങ്ങും എന്നിട്ട് കുറെ ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലെങ്കിലും ചോദിച്ച സ്ഥിതിക്ക് മുഖ്യമന്ത്രി മറുപടി കൃത്യമായി അക്കമിട്ട് കൊടുക്കുകയും ചെയ്യും എന്നിട്ടും ആശാന് തൃപ്തിയാകുന്നില്ല കിഫ്ബിയിലെ സി എ ജി ഓഡിറ്റിന്റെ കാര്യത്തിൽ അസത്യം ആയിരം വട്ടം ആവർത്തിച്ചാൽ സത്യമായി ചിലരെങ്കിലും കരുതിക്കൊള്ളും എന്ന പ്രതീക്ഷയാണ് പ്രതിപക്ഷ നേതാവിന് കിഫ്ബി സി എ ജി ഓഡിറ്റിന് വിധേയമല്ല എന്ന അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരുന്ന വേളയിൽ തന്നെ കിഫ്ബിയുടെ അക്കൗണ്ടുകൾ സി എ ജി ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് സത്യം ഏറ്റവും സുതാര്യമായ ഓഡിറ്റിംഗ് സമ്പ്രദായമാണ് കിഫ്ബിയിലുള്ളത് റിസർവ് ബാങ്കിന്റെ രണ്ട് മുൻ ഡെപ്യൂട്ടി ഗവർണർമാർ സെബിയുടെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ ട്രഷറി ഓപ്പറേഷൻസിൽ പ്രാവീണ്യമുള്ള മുൻ ബാങ്ക് മേധാവികൾ സർവോപരി മുൻ സി എ ജി വിനോദ് റായ് തുടങ്ങിയവരെല്ലാം നേതൃത്വം നൽകി പ്രവർത്തിക്കുന്ന ഒരു ധനസ്ഥാപനമാണ് കിഫ്ബി എന്നുപോലും മനസ്സിലാക്കാതെയാണ് വിമർശനങ്ങൾ കിഫ്ബി ആകാശകുസുമമാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആദ്യത്തെ ആക്ഷേപം ആകാവുന്ന ഉച്ചത്തിൽ അദ്ദേഹം ഇക്കാര്യം പരിഹസിച്ച് നടന്നു മൂന്ന് കോടിയും അഞ്ച് കോടിയും മുതൽ മുടക്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാലയങ്ങൾ സ്മാർട്ട് ക്ലാസ് മുറികൾ ആശുപത്രികളിൽ കാത്ത് ലാബുകൾ റോഡുകൾ പാലങ്ങൾ റെയിൽവേ ഓവർബ്രിഡ്ജുകൾ അങ്ങനെ നിർമ്മാണം തുടങ്ങിയതും സാങ്കേതിക അനുമതി ലഭിച്ചതുമായ പദ്ധതികൾ കൺമുന്നിൽ ഉയർന്നു തുടങ്ങിയപ്പോൾ പുള്ളി ചുവടുമാറ്റി അപ്പോൾ പിന്നെ ഈ പദ്ധതികൾക്ക് പണം എവിടെ നിന്ന് എന്നായി ചോദ്യം പതിനായിരത്തോളം കോടി രൂപ വിവിധ ഏജൻസികളിൽ നിന്നായി ടൈ അപ്പ് ചെയ്തു കഴിഞ്ഞു മസാല ബോണ്ടിന്റെ വിജയം ആയപ്പോൾ പണം കിട്ടുമോ ഇല്ലയോ എന്ന സംശയത്തിന് അടിസ്ഥാനമില്ലാതായി പണം കിട്ടുമെന്നായപ്പോൾ പലിശയെക്കുറിച്ചായി തർക്കം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കേരളത്തിന്റെ കിഫ്ബി ലിസ്റ്റ് ചെയ്യപ്പെടുകയും മാധ്യമങ്ങൾ സർക്കാരിനെ അതിന്റെ പേരിൽ പ്രകീർത്തിക്കുകയും ചെയ്തതോടെ പ്രതിപക്ഷ നേതാവിന്റെ ഇരിക്കപ്പുറം നഷ്ടപ്പെട്ടു ബോണ്ട് വിൽക്കാൻ കമ്മീഷൻ വാങ്ങി എന്ന അദ്ദേഹം നിയമസഭയിലും പുറത്തും ബഹളം വെച്ചു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലാത്തതിനാൽ അടിയന്തര പ്രമേയത്തിന് അവതരണ നൽകി ചർച്ചയിൽ തങ്ങളുടെ വാദം വാദമൊന്നും തെളിയിക്കാനായില്ല എന്ന് മാത്രമല്ല മറുപടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുകയായിരുന്നു പ്രതിപക്ഷം ഒന്നടങ്കം സാധാരണ അടിയന്തര പ്രമേയം കഴിഞ്ഞ് വാക്കൌട്ട് പതിവുള്ളതാണ് പക്ഷേ ഈ അടിയന്തര പ്രമേയത്തിന്റെ മറുപടി കഴിഞ്ഞപ്പോൾ പ്രമേയം എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ അന്തം വിട്ടിരിക്കുകയായിരുന്നു പ്രതിപക്ഷം ഇത്രയേ ഉള്ളൂ ഇവരുടെ ആക്ഷേപത്തിന്റെ പൊരുൾ അതുകൊണ്ടാണ് പാലാരിവട്ടമല്ല കിഫ്ബി എന്ന് ധനമന്ത്രി തോമസ് ഐസക് ചെന്നിത്തലയെ ഓർമ്മിപ്പിച്ചത് ഈ കുറ്റമെല്ലാം പറയാനും മാത്രം എതിർപ്പ് കിഫ്ബിയോട് പ്രതിപക്ഷ നേതാവിന് ഉണ്ടോ എന്നറിയാൻ കിഫ്ബിയുടെ സൈറ്റിൽ പോയി ചെന്നിത്തലയുടെ മണ്ഡലം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അവിടെയാണ് രസം കിഫ്ബിയെ പറ്റി കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് യാതൊരു പ്രതിപക്ഷ ബഹുമാനവുമില്ലാതെ കോടികളുടെ പ്രൊജക്ടുകളാണ് പിണറായി വിജയൻ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അതായത് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് സ്വന്തം മണ്ഡലത്തിൽ കിഫ്ബി വേണം കേരളത്തിൽ മൊത്തത്തിൽ വേണ്ട എന്നാണോ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഈ ഇരട്ടത്താപ്പ് ജനം കാണുന്നുണ്ട് എന്ന് മാത്രം അദ്ദേഹം ഓർത്താ നല്ലത് അല്ലെങ്കിലും നാട്ടുകാരെ പറ്റിക്കാനുള്ള ഗിമ്മിക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് ജന്മനാ കിട്ടുന്നതുകൊണ്ട് ആ വഴിക്കും കുറേ കാര്യം നടക്കുന്നുണ്ട് ഇപ്പോൾ പാലാരിവട്ടത്തെ പഞ്ചവടി പാലത്തിൽ കുടുങ്ങി പരിഹാസ്യമായ അവസ്ഥയിലാണ് പ്രതിപക്ഷം അതുകൊണ്ട് അവർക്ക് പൊതുമധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരു വിഷയം വേണം അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ആരോപണത്തിന്റെ ഒരു പുകമറ വേണം ഉള്ളൂ പിന്നെ ചില മാധ്യമങ്ങളുടെ തഴുതലും തലോടലും കൂടെ ചേരുമ്പോൾ പിടിച്ചു നിൽക്കാം എന്ന് അവർ കരുതുന്നു